വക്കമ്പുരുഷോത്തമൻ കോൺഗ്രസിന്റെ കരുത്തനായ നേതാവായിരുന്നു. അദ്ദേഹം തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിന് വലിയ പങ്കുവഹിച്ചു. അദ്ദേഹം പിന്നോക്ക ജനവിഭാഗങ്ങളെ, പ്രത്യേകിച്ചും പ്രമുഖ പിന്നോക്ക വിഭാഗമായ ഇരുവർ സമുദായത്തെ കോൺഗ്രസുമായി അടുപ്പിക്കുന്ന ഒരു പാലമായി പ്രവർത്തിച്ച നേതാവാണ് അദ്ദേഹം. അദ്ദേഹം ഒരു പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ഒരു മുഖമായിരുന്നു. കോൺഗ്രസിന് അദ്ദേഹം തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി പ്രവർത്തിക്കുമ്പോഴാണ് തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസ് പാർട്ടി കരുത്തുറ്റ രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറിയത്. അദ്ദേഹം പ്രതികരിച്ച ചെറിയങ്കീഴ് താലൂക്കിൽ ഇടതുപക്ഷത്തിനും പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് വളരെയധികം ആധിപത്യമുണ്ടായിരുന്ന താലൂക്കിൽ കോൺഗ്രസിന് വലിയ വേരോട്ടമുണ്ടാക്കിയ നേതാവാണ് അദ്ദേഹം. അവിടെ അദ്ദേഹം നിരവധി തവണ അറ്റിങ്ങൽ നിയോജകമണ്ഡലത്തിൽ നിന്ന് എം എൽ എ ആയി, അതോടൊപ്പം തന്നെ അച്യുതാനന്ദൻ മന്ത്രിസഭയിലെ കൃഷി വകുപ്പ് മന്ത്രിയും തൊഴിൽ വകുപ്പ് മന്ത്രിയും വിപ്ലവകരമായ തീരുമാനങ്ങൾ കാർഷിക മേഖലയിലും അതുപോലെ തൊഴിൽ മേഖലയിൽ നടപ്പാക്കി. വളരെയധികം വിപ്ലവകരമായ തൊഴിൽ നിയമങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നത് നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല. അതിനുശേഷം കേരള നിയമസഭയുടെ സ്പീക്കറായി അദ്ദേഹം പ്രവർത്തിച്ചു. ആരോഗ്യവകുപ്പ് മന്ത്രി എന്ന നിലയിൽ ആരോഗ്യമേഖലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലായി അദ്ദേഹം ആദ്യത്തെ നയനാർ ഗവൺമെന്റിലെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു. ആരോഗ്യവകുപ്പ് ആരോഗ്യമേഖല ശക്തവും ശക്തമായി ആരോഗ്യമേഖല നിലനിന്നിരുന്ന അഴിമതി തുളസിയിൽ അദ്ദേഹത്തിന് കഴിഞ്ഞു. എന്ന് മാത്രമല്ല ആരോഗ്യമേഖലയെ കാര്യക്ഷമാക്കാനും ഡോക്ടർമാരെ കൊണ്ടും അതുപോലുള്ള ജീവനക്കാരെ കൊണ്ടും പണിയെടുപ്പിക്കുന്നതിനൊക്കെ അദ്ദേഹം വളരെ കർശനമായ നിലപാട് സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ആരോഗ്യ മേഖലയെ പൂർണ്ണമായും ശുദ്ധീകരിക്കുന്നതിന് അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതാണ്. കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീ വക്കം പുരുഷോത്തമനായിരുന്നു എന്നതാണ് വസ്തുത. അതിനുശേഷം അദ്ദേഹം ധനകാര്യമന്ത്രിയായിരുന്നു. ധനകാര്യമന്ത്രിയുടെ അദ്ദേഹത്തിന്റെ ധനകാര്യ മാനേജ്മെന്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നിരവധിയായ അദ്ദേഹം അവതരിപ്പിച്ച ബഡ്ജറ്റുകളെല്ലാം തന്നെ വളരെ വളരെയധികം ജനപ്രിയ ബഡ്ജറ്റുകളാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. കേരള നിയമസഭാ സ്പീക്കർ എന്ന നിലയിൽ അദ്ദേഹം സഭ നടത്തിക്കൊണ്ടുപോയത് ഒരു ചരിത്രത്തിൽ വലിയ വലിയ സ്ഥാനം നേടിയിട്ടുണ്ട്. ഒരു സഭ എങ്ങനെ നടത്തിക്കൊണ്ടു പോകാൻ കഴിയും, എങ്ങനെ ഒരു സഭയിലെ പ്രശ്നങ്ങൾ എങ്ങനെ അത് നേരിടാൻ കഴിയും, സഭയിൽ സമയക്രമം എങ്ങനെ പാലിക്കാൻ കഴിയും എന്നൊക്കെയുള്ള അദ്ദേഹത്തിന്റെ ആ ഇടപെടലുകൾ സ്പീക്കർ എന്ന നിലയിൽ അദ്ദേഹത്തെ പ്രത്യേകിച്ച് അദ്ദേഹത്തെ സ്പീക്കർ എന്ന നിലയിൽ വേറിട്ട ഒരു ഇതാണ് നമുക്ക് കാണാൻ വേറിട്ട തലത്തിലാണ് അദ്ദേഹത്തെ കാണാൻ കഴിയുക. അതുപോലെ തന്നെ പാർലമെന്റ് അംഗം എന്ന നിലയിലും ലോക്സഭയിലെ പാനൽ ചെയർമാൻ എന്ന നിലയിലും അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതാണ്. അങ്ങനെ തൊട്ടതെല്ലാം പൊന്നാക്കിയ നേതാവാണ് ശ്രീ വക്കം പുരുഷോത്തമൻ. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിലും ദീർഘകാലം പ്രവർത്തിച്ച അദ്ദേഹം പാർട്ടിക്ക് കരുത്തുപകർന്നു. അങ്ങനെ തിരുവനന്തപുരം ജില്ലയിലും കേരളത്തിലും തലയെടുപ്പുള്ള നേതാവായി ശ്രീ വക്കം പുരുഷോത്തമൻ കോൺഗ്രസിലൂടെ വളർന്നു. അതിലൂടെ കോൺഗ്രസ് സംസ്ഥാനവും തിരുവനന്തപുരത്തും പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിൽ വളർന്നത് ശ്രീ വക്കം പുരുഷോത്തമന്റെ മികച്ച സംഭാവനകളിലൂടെയാണ്. അദ്ദേഹത്തിന്റെ വേർപാട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും കേരളത്തിനും കനത്ത നഷ്ടമാണ്. ആ ദുഃഖത്തിൽ, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ ഞാനും പങ്കേരുന്നു, അനുശോചനം രേഖപ്പെടുത്തുന്നു. തലയെടുപ്പുള്ള നേതാവിന്റെ വിയോഗമെന്ന് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം പി അനുസ്മരിക്കുന്നു. വക്കം പുരുഷോത്തമൻ അന്തരിച്ച് 96 വയസ്സായിരുന്നു അദ്ദേഹത്തിന്.